Hi everyone, we are going to do the previous year question paper. These are maths questions. Maths and mental ability are 20 mark questions. That's why 20 questions we work out. But maths and maths, we will do the option. We will mark the option. Questions work out. We will maths and mark the equations. That's Question. 400 1200 ഇടയ്ക്ക് എത്ര 6 ന്റെ ഗുണിതങ്ങൾ ഉണ്ട്? നമുക്ക് ചെയ്തു നോക്കാം. രണ്ട് സംഖ്യകൾക്കിടയിലുള്ള നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് L - F / CD + 1. എന്താണ് ഇത്? ലാസ്റ്റ് നമ്പർ മൈനസ് ഫസ്റ്റ് നമ്പർ ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. ഇത് ഏത് സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ? ഒരു പാറ്റേണിൽ നമ്മുടെ കോമൺ ഡിഫറൻസ് സെയിം ആയിരിക്കുമ്പോൾ ഇവിടെ നമുക്ക് 400 നും 1200 നും ഇടയിലുള്ള 6 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും 6 ആയിരിക്കും അത്തരം സാഹചര്യങ്ങളിൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അത് ആദ്യം മനസ്സിലാക്കി വെക്കുക അതിനുശേഷം ഈ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കുക ലാസ്റ്റ് നമ്പർ മൈനസ് ഫസ്റ്റ് നമ്പർ ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1 ഇതാണ് ഇക്വേഷൻ ഇനി നമുക്ക് ലാസ്റ്റ് നമ്പറും ഫസ്റ്റ് നമ്പറും കണ്ടുപിടിക്കണം നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് 400 നും 1100 നും എന്നാണ് അപ്പോൾ 400 ആണ് ഇവിടെ തന്നിരിക്കുന്ന ഫസ്റ്റ് നമ്പർ നമ്മൾ നോക്കിയേ 400 6 ന്റെ ഗുണിതമാണോ അല്ല എങ്ങനെ 6 ന്റെ ഗുണിതം കണ്ടുപിടിക്കുക 6 ന്റെ ഗുണിതമാണെങ്കിൽ അതൊരു ഇരട്ട സംഖ്യ ആയിരിക്കും അതുപോലെ തന്നെ അത് 3 ന്റെ ഗുണിതം കൂടി ആയിരിക്കും 3 ന്റെ ഗുണിതം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ലേ ആ 400 ലെ 3 ഡിജിറ്റ്സ് നമ്മൾ കൂട്ടി നോക്കുക അത് 3 ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് 3 കൊണ്ട് ഗുണിക്കാൻ പറ്റുന്ന സംഖ്യ ആയിരിക്കും അങ്ങനെ ഒരു ഇരട്ട സംഖ്യയും 3 നെ കൊണ്ട് ഗുണിക്കാൻ പറ്റുന്ന സംഖ്യയാണെങ്കിൽ അത് 6 നെ കൊണ്ട് ഗുണിക്കാൻ പറ്റും ഇവിടെ 400 നോക്കിയേ 400 ഒരു ഇരട്ട സംഖ്യയാണ് ഇനി അടുത്തത് അതിന്റെ 3 ഡിജിറ്റും കൂട്ടി നോക്കുക 400 കിട്ടുന്നത് 4 എന്ന സംഖ്യയാണ് അല്ലേ 4 3 നെ കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ അതിനർത്ഥം 400 ഒരു 6 ന്റെ ഗുണിതമല്ല അപ്പോൾ തൊട്ടടുത്ത സംഖ്യയെ 401 എടുക്കുക 401 നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഒരൊറ്റ സംഖ്യയാണ് അതുകൊണ്ട് 6 നെ കൊണ്ട് ഹരിക്കാൻ പറ്റില്ല 6 ന്റെ ഗുണിതം ആയിരിക്കില്ല അപ്പോൾ 402 ലോട്ട് പോവാം 402 ലോട്ട് പോകുമ്പോൾ ഇരട്ട സംഖ്യയാണ് 402 3 ഡിജിറ്റും കൂടി കൂട്ടിയാൽ 6 ആണ് കിട്ടുന്നത് അത് 3 ന്റെ ഗുണിതമാണ് അതുകൊണ്ട് തന്നെ 402 6 ന്റെ ഗുണിതമായിരിക്കും അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്പർ കിട്ടിയില്ലേ ഇനി ലാസ്റ്റ് നമ്പർ നോക്കാം തന്നിരിക്കുന്നതിൽ 1100 ആണ് 1100 ലെ എല്ലാ ഡിജിറ്റും ഒന്ന് കൂട്ടി നോക്കിയേ ഇരട്ട സംഖ്യയാണ് എല്ലാ ഡിജിറ്റും ഒന്ന് കൂട്ടി നോക്കിയേ 2 ആണ് കിട്ടുന്നത് 2 3 ന്റെ ഗുണിതം അല്ല അതുകൊണ്ട് തന്നെ അത് 6 ന്റെ ഗുണിതം ആയിരിക്കില്ല ഇനി നമുക്ക് തൊട്ട് ബാക്കിലോട്ട് വരാം എത്രയായിരുന്നു 1099 അത് ഒറ്റ സംഖ്യ ആയതുകൊണ്ട് തന്നെ 6 ന്റെ ഗുണിതം ആയിരിക്കില്ല തൊട്ട് ബാക്കിലോട്ട് വരാം 1098 ഇതിന്റെ ഡിജിറ്റ്സ് കൂട്ടി നോക്കിയേ 1 കൂട്ടണം 0 കൂട്ടണം 9 കൂട്ടണം 8 എത്രയാ കിട്ടുന്നത് 18 18 3 ന്റെ ഗുണിതമാണ് അപ്പോൾ അത് 6 ന്റെ ഗുണിതം കൂടി ആയിരിക്കും അപ്പോൾ ഫസ്റ്റ് സംഖ്യ 402 ലാസ്റ്റ് സംഖ്യ 1098 കോമൺ ഡിഫറൻസ് 6 ആയിരിക്കും അല്ലേ 6 ന്റെ ഗുണിതങ്ങൾ എന്ന് പറയുമ്പോൾ കോമൺ ഡിഫറൻസ് 6 ആണ് അപ്പോൾ നമ്മുടെ ഇക്വേഷന് വേണ്ട സാധനങ്ങളൊക്കെ കിട്ടിയില്ലേ ഇനി ഈ സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പോവാണ് ആദ്യം ചെയ്യേണ്ടത് ലാസ്റ്റ് നമ്പർ മൈനസ് ഫസ്റ്റ് നമ്പർ 1098 മൈനസ് 402 എത്രയാണ് കിട്ടുന്നത് 696 ഇനി അത് ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് ഉണ്ടല്ലേ 696 ഡിവൈഡ് ബൈ 6 എത്രയാണ് ഉത്തരം 116 ചെയ്ത് നോക്കാട്ടെ എല്ലാവരും 116 പ്ലസ് 1 കൂടി ഉണ്ട് അപ്പോൾ നമുക്ക് ശരി ഉത്തരം 117 നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടോ നോക്കിയേ ഓപ്ഷൻ എയിൽ പറഞ്ഞിട്ടുള്ളത് 117 ആണ് അപ്പോൾ അതാണ് ശരി ഉത്തരം അടുത്തത് നോക്കാം താഴെ കൊടുത്ത സംഖ്യകളിൽ 12 ന്റെ ഗുണിതം ഏത് 12 ന്റെ ഗുണിതമാണെങ്കിൽ ആ സംഖ്യ 3 ന്റെ ഗുണിതവും ആയിരിക്കണം 4 ന്റെ ഗുണിതവും ആയിരിക്കണം 3 ന്റെ ഗുണിതം നോക്കാം നമ്മൾ പഠിച്ചു ഒരു കാര്യം കൂടി പറഞ്ഞുതരാം 4 ന്റെ ഗുണിതമാണെങ്കിൽ അവസാനത്തെ രണ്ട് അക്കങ്ങൾ 4 ന്റെ ഗുണിതമായിരിക്കും 4 ന്റെ ഗുണിതമാണെങ്കിൽ സംഖ്യയുടെ അവസാനത്തെ രണ്ട് അക്കങ്ങൾ 4 ന്റെ ഗുണിതമായിരിക്കും ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഓപ്ഷൻ എയിലെ അവസാനത്തെ രണ്ട് അക്കങ്ങൾ മാത്രമാണ് 4 ന്റെ ഗുണിതമായിട്ട് വരുന്നുള്ളത് ബാക്കിയൊന്നും 4 ന്റെ ഗുണിതമല്ല അപ്പോൾ പിന്നെ ശരി ഉത്തരം എന്തായാലും ഓപ്ഷൻ എ ആയിരിക്കും അടുത്തത് നോക്കാം താഴെ കൊടുത്തിട്ടുള്ള സംഖ്യകളുടെ തുക കാണുക ഇതിൽ ദശാംശ സംഖ്യകൾ ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അത് എഴുതുമ്പോൾ കൃത്യമായി എഴുതുക ഓക്കെ ഞാൻ കാണിച്ചു തരാം ദശാംശത്തിന് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള സംഖ്യകൾ എഴുതുമ്പോൾ ശ്രദ്ധിച്ച് എഴുതുക ഓക്കെ ഇങ്ങനെയാണ് എഴുതേണ്ടത് എന്നിട്ട് ഇതൊക്കെ കൂടി കൂട്ടി നോക്കുക ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 62.303 ആണ് അടുത്തത് നോക്കാം 20.009നോട് എത്ര കൂട്ടിയാൽ 50 കിട്ടും നമ്മളെന്താ ചെയ്യേണ്ടത് 50ൽ നിന്ന് ആ സംഖ്യ കുറച്ച് നോക്കണം അല്ലേ ഇവിടെയും ആ സംഖ്യകൾ എഴുതുമ്പോഴുള്ള കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഉത്തരം ഓപ്ഷൻ ബി 29.991 ആണ്. ചെയ്ത് നോക്കാതെ തന്നെ നമുക്കിതിൻ്റെ ഉത്തരവും കിട്ടും. എങ്ങനെയാണ്? നമ്മൾ 20.009 എന്ന സംഖ്യയാണ് 50 നിന്ന് കുറക്കുന്നത്. അതായത് ദശാംശത്തിന് ശേഷം 3 സംഖ്യകൾ വരുന്നുണ്ട്. അപ്പോൾ ഉത്തരത്തിലും അതുപോലെ തന്നെ ആയിരിക്കും. അങ്ങനെയുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ബി. അവിടെ മാത്രമേ ദശാംശത്തിന് ശേഷം 3 സംഖ്യകൾ വരുന്നുള്ളൂ. അടുത്ത സംഖ്യ നോക്കാം. 1/2നും 1/3നും ഇടയിലുള്ള ഭിന്നസംഖ്യയാണ്. ചെയ്യാൻ അറിയുന്നവർക്ക് എളുപ്പത്തിൽ കിട്ടുന്നൊരു ചോദ്യമാണ് കേട്ടോ. ഇവിടെ നമ്മളൊന്നും ചെയ്യേണ്ട. നമ്മുടെ ഈ രണ്ട് ഭിന്നസംഖ്യകളുടെയും അംശങ്ങളും കൂട്ടുക, ഛേദങ്ങളും കൂട്ടുക. അംശങ്ങൾ ഇതൊക്കെയാണ്: 1 1. കൂട്ടുമ്പോൾ എത്ര കിട്ടുന്ന 2. അതുപോലെ തന്നെ ഛേദങ്ങൾ കൂട്ടുക, 2 3. ഉത്തരം എത്രയാണ്? 5. അപ്പോൾ 2/5 എന്നൊരു ഉത്തരം അവിടെ ഉണ്ടോ നോക്കിയാൽ മതി, ഓപ്ഷൻ ഡി. അടുത്തത് ഏറ്റവും വലുത് ഏത്? കുറച്ച് ഭിന്നസംഖ്യകൾ കൊടുത്തിട്ടുണ്ട്, അതിൽ ഏറ്റവും വലുത് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി 21/25 ആണ്. എങ്ങനെ കിട്ടിയാൽ നോക്കാം. നമുക്ക് തന്നിട്ടുള്ള എല്ലാ ഭിന്നസംഖ്യകളുടെയും അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം നോക്കുക. എത്രയാണ് വരുന്നത്? ആദ്യത്തതിൽ 4, 11 - 7 4, 17 - 13 4, എല്ലാത്തിലും വരുന്നുള്ളത് 4 ആണ്. അങ്ങനെ നമുക്ക് തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളുടെ അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം തുല്യമാണെങ്കിൽ ഇവിടെ 4 ആണ്. അതുപോലെ വേറെ ഏതെങ്കിലും സംഖ്യ ആയിരിക്കും. അങ്ങനെ തുല്യമാണെങ്കിൽ നമ്മൾ വേറെ ഒന്നും നോക്കണ്ട. ഏറ്റവും വലിയ അംശം ഏതിനാണോ അതായിരിക്കും നമ്മുടെ ശരി ഉത്തരം. അടുത്തത് നോക്കാം. 4 കുട്ടികൾക്ക് ശരാശരി 7 വയസ്സ്. 5ാമതൊരു കുട്ടി കൂടി ചേർന്നാൽ ശരാശരി 6 വയസ്സ്. എന്നാൽ 5ാമൻ്റെ വയസ്സ് എത്ര? ഇവിടെ നമുക്ക് 4 കുട്ടികളുണ്ടാകുമ്പോൾ ശരാശരി 7 വയസ്സായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 7 × 4 ചെയ്ത് നോക്കുക, 28 ആയിരിക്കും ഉത്തരം. ഇനി 5ാമതൊരു കുട്ടി ചേർന്നപ്പോൾ ശരാശരി 6 വയസ്സായി. അപ്പോൾ 5 × 6 30. ഇനി 30ൽ നിന്ന് 28 കുറക്കുക. അപ്പോൾ എത്ര കിട്ടുന്നത്? 2 2 ആണ് നമ്മുടെ 5ാമൻ്റെ വയസ്സ്. ഓപ്ഷൻ എ ആണ് എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വസ്തുവിന് തുടർച്ചയായി 20%, 10%, 25% എന്ന രീതിയിൽ ഡിസ്കൗണ്ട് അനുവദിച്ചാൽ ആകെ ഡിസ്കൗണ്ട് എത്ര %? ഇവിടെ എന്താ പറഞ്ഞത്? ഒരു വസ്തുവിന് തുടർച്ചയായി കിട്ടിയ ഡിസ്കൗണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തുടക്കത്തിൽ എത്ര രൂപയാണ് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് എന്തെടുക്കാം? 100% എടുക്കാം. ഓക്കെ. അപ്പോൾ 100%-ൽ നിന്ന് ആദ്യം കിട്ടിയത് 20% ഡിസ്കൗണ്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 100-ന്റെ 20% കാണണം. 100-ന്റെ 20% 20 തന്നെയല്ലേ? അപ്പോൾ നമ്മൾ 100-ൽ നിന്ന് ആ 20% ഡിസ്കൗണ്ട് ആദ്യം കുറക്കുന്നു. അപ്പോൾ എത്രയായി? 80 ആയി. 100 എന്ന സംഖ്യ ഇപ്പോൾ 80 ആയി. ഇനി 80-ന്റെ 10% കാണണം. 80-ന്റെ 10% എത്രയാണ്? 8. ഇനി 80-ൽ നിന്ന് നമ്മൾ ആ 10% ഡിസ്കൗണ്ട് കുറക്കണം. 80 - 8 72. ഇനി 72-ൽ നിന്ന് നമ്മൾ അടുത്ത 25% കാണണം. 72-ന്റെ 25%. 72-ന്റെ 25% കാണുമ്പോൾ കിട്ടുന്നത് 18. ഇനി നമ്മൾ 72-ൽ നിന്ന് 18 കുറക്കണം. അപ്പോൾ എത്ര കിട്ടി? 54 കിട്ടി. അപ്പോൾ നമ്മൾ 100-ൽ നിന്ന് 20%, 10%, 25% എന്ന രീതിയിൽ തുടർച്ചയായി കുറച്ചപ്പോൾ എന്താ കിട്ടിയത്? നമുക്ക് 54 ആയി അല്ലേ? ഇനി 100-ൽ നിന്ന് 54 കുറച്ച് നോക്കുക. അപ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ഡിസ്കൗണ്ടിൻ്റെ %, 46%. അടുത്തത് നോക്കാം. ഒരാൾ എയിൽ നിന്നും മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ച് ബിയിലെത്തിച്ചേർന്നു. തിരികെ ബിയിൽ നിന്ന് എയിലേക്ക് മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗത്തിൽ എത്തുന്നു. ഈ യാത്രയിൽ എയിൽ നിന്നും ബിയിലേക്കുള്ള ദൂരം എത്ര? ഇവിടെ ചോദിച്ചിട്ടുള്ളത് ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. എന്നാൽ ദൂരം കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ അറിയാം, വേഗത × സമയമാണ്. എന്നാൽ ഈ ചോദ്യത്തിൽ സമയം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം തെറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ കാണുമ്പോൾ തെറ്റാണെന്നോ അല്ലെങ്കിൽ ഇതിൽ കുറേ സമയം പോകുന്നോ അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്തത് ചെയ്യുക. പിന്നീട് സമയം കിട്ടുമ്പോൾ വീണ്ടും തിരിച്ചു വരിക. അടുത്തത് നോക്കാം. ഒരു സൈക്കിൾ 5 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ 25 മിനിറ്റ് എടുത്തു. ഇതേ വേഗതയിൽ 3.5 കിലോമീറ്റർ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം എത്ര? എന്താ ചോദിച്ചിരിക്കുന്നത്? 5 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ 25 മിനിറ്റ് എങ്കിൽ 3.5 കിലോമീറ്റർ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം. അപ്പോൾ ഇങ്ങനെ എഴുതുക, എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ജസ്റ്റ് മനസ്സിലൊന്ന് ഓർത്തോക്കെ. 1 മിഠായിക്ക് 5 രൂപ. അങ്ങനെയാണെങ്കിൽ 10 മിഠായിക്ക് എത്ര രൂപ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? അല്ലെങ്കിൽ 10 രൂപയ്ക്ക് 2 മിഠായി കിട്ടും. അങ്ങനെയാണെങ്കിൽ 5 രൂപയ്ക്ക് എത്ര മിഠായി കിട്ടും? അതുപോലത്തെ ഉള്ള ചോദ്യം തന്നെയാണ് ഇതും. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? 3.5 ഗുണിക്കണം 25/5 എന്ന് കിട്ടി. ഇതൊക്കെ കട്ട് ചെയ്ത് വരുമ്പോൾ ഉത്തരം 17.5 മിനിറ്റ്, ഓപ്ഷൻ സി. അടുത്തത് പ്ലസ് എന്നാൽ മൾട്ടിപ്ലിക്കേഷൻ, മൈനസ് എന്നാൽ പ്ലസ് ആയാൽ 14 + 3 - 4 എത്ര? അത് വേഗം ചെയ്യാം. ആ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി എഴുതിയെടുത്ത് നോക്കുക. 14 × 3 + 4 എന്ന് വരും. 14 × 3 42 + 4 46, ഓപ്ഷൻ എ. അടുത്തത് നോക്കാം. ശരിയായ ഗണിത ചിഹ്നങ്ങൾ തിരഞ്ഞെടുത്ത് സമവാക്യം പൂരിപ്പിക്കുക. 6 6 bracket കൊടുത്തിട്ടുണ്ട് പുറത്തൊരു 6 കൊടുത്തിട്ടുണ്ട് equal to 30 ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഓപ്ഷനിലുള്ള ഓരോ ചിഹ്നങ്ങൾ ഇട്ടു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ആദ്യത്തെ ഓപ്ഷൻ വരുന്നത് മൈനസ് അതുപോലെ തന്നെ ഇൻടു അത് ഇട്ടു കൊടുത്താൽ 6 -6 0 വരും 0 * 6 0 തന്നെയാണ് അല്ലേ അപ്പോൾ പിന്നെ അത് വരില്ല അപ്പോൾ രണ്ടാമത്തെ എടുക്കുക രണ്ടാമത്തേത് 6 * 6 36 -6 30 അപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് അടുത്തത് ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത് 12 6 24 12 48 24 ഇവിടെ നമ്മൾ ഒന്ന് ഇടവട്ട സംഖ്യകളെ നോക്കാം 12 24 ആകുന്നു 24 48 ആകുന്നു 6 12 ആകുന്നു 12 24 ആകുന്നു അപ്പോൾ ഇനി അടുത്തത് 48 ന്റെ ഇരട്ടിയാണ് അത് എത്രയാണ് 96 അടുത്തത് ഒരു കോഡ് ഭാഷയിൽ പോലീസ് എന്ന വാക്കിനെ OMIEXY എന്ന കോഡ് ചെയ്യാമെങ്കിൽ ലേബർ എന്ന വാക്കിനെ എങ്ങനെ എഴുതാം ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്തു നോക്കാവുന്നതേ ഉള്ളൂ ഓപ്ഷൻ എ ആണ് കറക്റ്റ് വരുന്നത് അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ ക്രമീകരിച്ചാൽ ആദ്യം വരുന്ന വാക്ക് ഏത് ഇതിൽ നമുക്ക് രണ്ട് സി വരുന്ന വേർഡ് ഉണ്ട് സി എല്ലും സി എച്ചും ചെയിൻ ആയിരിക്കും ശരി ഉത്തരം അടുത്തത് ഇക്വാലൻ്റുമായി ബന്ധമില്ല ഓപ്ഷൻ എ ഇക്വിറ്റി ആണ് ശരി ഉത്തരം അടുത്തത് ബന്ധം കണ്ടുപിടിക്കുക കാർഡിയോളജി ഹൃദയം നെഫ്രോളജി വൃക്കകളാണ് ഓപ്ഷൻ സി അടുത്തത് താഴെ കൊടുത്തിട്ടുള്ള പദങ്ങളിൽ വേറിട്ട് നിൽക്കുന്ന പദം ഏതാണ് ഓപ്ഷൻ ബി അൽനിക്കോ ബാക്കിയൊക്കെ ലോഹങ്ങളാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം 4 കൊല്ലം മുമ്പ് അമ്മയ്ക്ക് മകളുടെ 3 ഇരട്ടി വയസ്സായിരുന്നു 6 കൊല്ലം കഴിഞ്ഞാൽ അമ്മയ്ക്ക് മകളുടെ ഇരട്ടി വയസ്സാകും മകളുടെ ഇന്നത്തെ വയസ്സ് എത്ര ഇത് റേഷ്യോ വെച്ചിട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ 2 റേഷ്യോ ഉണ്ട് 4 കൊല്ലം മുമ്പ് എത്രയായിരുന്നു അമ്മയ്ക്ക് മകളുടെ 3 ഇരട്ടി വയസ്സ് അപ്പോൾ 1:3 6 കൊല്ലം കഴിഞ്ഞാൽ അമ്മയ്ക്ക് മകളുടെ 2 ഇരട്ടി അപ്പോൾ 1:2 അങ്ങനെ 2 റേഷ്യോ ഉണ്ട് ഇങ്ങനെ 2 റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത നമ്മൾ ചെയ്യേണ്ടത് ഈ 2 റേഷ്യോയുടെയും ഡിഫറൻസ് ഈക്വൽ ആക്കണം 1:3ൽ 2 ആണ് ഡിഫറൻസ് 1:2ൽ ഡിഫറൻസ് 1 ആണ് അപ്പോൾ ഇത് രണ്ടിനെയും ഈക്വൽ ആക്കാൻ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും അങ്ങനെ നമുക്ക് 1:3 2:4 കിട്ടി ഇനി നമ്മൾ ഡിഫറൻസ് നോക്കിയേ 3 ഉം 4 ഉം 1 യൂണിറ്റ് ഈ 1 യൂണിറ്റ് എന്ന് പറയുന്നതായിരിക്കും 10 വർഷം അതായത് 4 കൊല്ലം മുമ്പും 6 വർഷം കഴിഞ്ഞാലും മൊത്തത്തിൽ 10 കൊല്ലം അപ്പോൾ 10 ആണ് 1 യൂണിറ്റ് ഇനി നമ്മളത് ഈ നമ്മുടെ റേഷ്യോയിൽ ഇട്ട് നോക്കിയേ 4 കൊല്ലം മുമ്പ് നമ്മൾ മകളുടെ റേഷ്യോ എടുക്കുമ്പോൾ 1 ആണ് കിട്ടിയതല്ലേ അപ്പോൾ അതിൻ്റെ വാല്യൂ ആണ് 10 കിട്ടിയത് 10ൻ്റെ കൂടെ നമ്മൾ 4 കൂട്ടണം അപ്പോൾ 14 ആണ് ഉത്തരം വരിക ഇത് വേണമെങ്കിൽ നമുക്ക് ഓപ്ഷൻ വെച്ചിട്ടും ചെയ്യാം ഓരോ ഓപ്ഷൻ ഇട്ട് നോക്കിയിട്ട് അങ്ങനെയും ചെയ്യാം അടുത്തത് നോക്കാം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 40 കുട്ടികളുടെ ക്ലാസ്സിൽ വിശ്വനാഥൻ്റെ റാങ്ക് മുന്നിൽ നിന്ന് 19ാമതാണ് അവസാനത്ത് നിന്ന് വിശ്വനാഥൻ്റെ റാങ്ക് എത്ര അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതിന് കിട്ടാൻ ഉത്തരം കിട്ടാൻ 40ൽ നിന്ന് ഈ 19 കുറക്കണം എന്നിട്ട് 1 കൂട്ടണം അപ്പോൾ 40ൽ നിന്ന് 19 കുറച്ചാൽ എത്രയാണ് 21 അതിൻ്റെ കൂടെ 1 കൂട്ടുക അപ്പോൾ ഉത്തരം 22 ഓപ്ഷൻ എ അപ്പോൾ നമ്മളൊരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയുക താങ്ക്